Oh, okay, sir. Okay. हाँ मैं नहीं अंदर का यार यू चिकन करी इंडाई कुंड्री क्या हमले कॉल ले ओ इन्दो अड़ कर पड़े नहीं आना ऐडा आन आन पेंटु पेंटु आये नाले कोड़ पड़ा उल्लू इन्हें एक लड़ो मारे से लाकर इमेल उड़े तेरे तरफ आने उड़े ताले मारे से लावे ले लो हमें जाम बुलिका यंकाई क्या नड़का അമ്മ റെഡിയാണോ ആണോ ശരിക്കും ശരിക്കും ആ പിന്നെ ഇന്നത്തെ പായസം എന്റെ കൈയുണ്ട് ചായയാക്കിയിട്ടുണ്ട് കുഞ്ഞുവിന് കുറുക്കി കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം അമ്മയുണ്ട് ഇന്ന് കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളൂ അപ്പം അല്ലെങ്കിൽ ചെറുതായിട്ട് ചെയ്തിട്ട് വെച്ചിട്ട് പോയല്ലേ ഒരു സമാധാനമില്ല കാരണം കുഞ്ഞിനെ വെച്ചോണ്ട് അല്ലെങ്കിൽ പാടായിരിക്കും ഓക്കെ സോ ബാക്കി ഞാൻ റെഡി ആവട്ടെ ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ ചടപടിയിൽ നിന്ന് പോയി ഞാൻ റെഡി ആവുകയൊക്കെ ചെയ്യട്ടെ നമ്മുടെ ആഡ് എന്ന് പറയുന്നത് ദ നെസ്റ്റ് എന്ന് പറയുന്ന ഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെയാണ് ഇത് നെയ്യാ പോളി ക്ലിനിക് ശാസ്മംഗലത്തുള്ളതിൻ്റെ ഒരു പാർട്ടാണ് ദ നെസ്റ്റ് സോ കുറേ നാളുകൾക്ക് ശേഷം ഒരു ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് പക്ഷേ ക്രൂ എന്ന് പറയുന്ന ക്രൂ മെമ്പേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും അറിയാവുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു പേടിക്കുറവുണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണണ്ടേ എന്തുമാത്രം ആളുകളുടെ ഒരു കഷ്ടപ്പാടാണ് ഒരു ആഡ് എന്നുള്ളതൊക്കെ കാണിക്കുക കേട്ടോ ഞാനവിടെ ഫസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ അതിനുശേഷം ദേ ഇപ്പൊ ക്രൂ ഒക്കെ വന്നിട്ട് അവരിപ്പം എല്ലാം സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോശും എല്ലാം ലൈക്ക് ഒന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എന്റെ പഴയ സൈസിലായിരുന്നു കൊണ്ടുവന്നത് പക്ഷേ ഇപ്പം ഏകദേശം നോർമലായി വന്നുകൊണ്ട് അത് ഓർഡർ ചെയ്യാൻ പോയിരിക്കുന്നു മേക്കപ്പ് ചെയ്യാൻ പോകുന്നു ബാക്ക് ടു ആക്ഷൻ ആഫ്റ്റർ 2 years അയ്യോ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഒരു ഷൂട്ടൊക്കെ ചെയ്യുന്നത് സോ എക്സൈറ്റഡ് ഭയങ്കര ടെൻസ്ഡ് കേട്ടോ ആദ്യമായി ഞാൻ ക്യാമറ ഫേസ് ചെയ്തപ്പം എനിക്ക് എന്തൊരു ഫീലായിരുന്നു ആ സെയിം ഫീലിലാണ് ഞാനിപ്പം നിൽക്കുന്നത് പിന്നെ ക്രൂ എല്ലാവരും അറിയാവുന്നതാണ് എൻ്റെ പേരനെ കണ്ടാൽ നിങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവും കേട്ടോ ആരാന്ന് കണ്ടേ ഫുൾ വീഡിയോ കണ്ടാൽ മതി സ്റ്റെഡ്യൂട്ട് ഡയറക്ടർ ആവട്ടെ സിനിമാറ്റോഗ്രാഫർ ആവട്ടെ എൻ്റെ പേരാവട്ടെ എല്ലാവരും കമ്പനി ആട്ടോ സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ആക്ച്വലി ഞാനും ഇതിൻ്റെ ഡയറക്ടർ പാർത്ഥൻ ചേട്ടനും ആക്ച്വലി കുറേ നാളായിട്ടുള്ള പരിചയമാണ് പക്ഷെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കണ്ടു അവരാണ് മീറ്റ് ചെയ്യുന്നത് കണ്ടു ആ ഒളിഞ്ഞു നോക്കിയതാണ് ഞങ്ങളുടെ ഡയറക്ടർ സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്തിട്ടുണ്ട് തുടങ്ങാം
എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുതാ, ആ സുവർണ നിമിഷമാണ് കേട്ടോ. എന്താണെന്നല്ലേ എന്റെ നായകനെ കടിക്കാൻ പോയിട്ട് റെഡി. ഹലോ ഹലോ ഹലോ, ഇന്ന് ഞങ്ങള് കുറെ കാലത്തിന് ശേഷം എന്തായാലും ഇനി ഇന്നത്തെ കൊറേ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ശ്രീരാജന്റെ മേക്കപ്പ് ചെയ്ത വീഡിയോസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ റെഡി ആവട്ടെ. കണ്ടു, ആക്ച്വലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണ്ടത്, പക്ഷെ വേണ്ട, നാട്ടുകാർ എന്നെ ട്രോളോ. സോ എന്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഡേ ഇതാണ് കേട്ടോ. കണ്ടോ, അച്ഛനെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് പോയി കേട്ടോ. എന്താണ് ലൈക്ക് നമ്മളിങ്ങനെ പറയാനല്ലേ, ചിലവരുടെ ഒരു കോസ്റ്റ്യൂം സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ആ മുഖം കൂടെ ഒന്ന് കാണിക്കൂ, ഇത് കേട്ടിട്ട് മതിയായി. ഓക്കെ, സോ എന്റെ ഇതാണ് ശ്രീരാംചന്ദ്രന്റെ. ഞാൻ പോകുന്ന വഴിയൊക്കെ കാണിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാത നടന്നുകൊണ്ടിരിക്കാം. ഞാൻ എന്ത് ചെയ്യാനെ, സോ ഇഷ്ടപ്പെട്ടോ പറയണേ. എല്ലാരും കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. എന്തായാലും നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കണ്ടുകാണല്ലോ, ആ സെയിം സാധനം തന്നെ ചെയ്തായിരുന്നു ആ ഫസ്റ്റ് കോസ്റ്റ്യൂം. സോ ഫസ്റ്റ് അല്ല, നിങ്ങളിത് കാണുമ്പോൾ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. വെച്ച് നോക്കി ചുമ്മാ അല്ല. ശ്രീനെ കൈയും എടുത്തു, അപ്പോഴത്തേക്കും തിരിച്ച് ഡോക്ടറിലേക്ക് വന്നു. ഓക്കെ, ഞങ്ങൾ ഭയങ്കര ടേക്കിന്റെ ആൾക്കാരായോണ്ട് ചടപടി എല്ലാ പരിപാടിയും തീർന്നു. ഇനി ഇവിടുന്ന് ഷിഫ്റ്റ് ആണ്, ഇവിടുന്ന് പൂജപ്പുരയിലാണ്. എന്തൊരു മൊബൈൽ ഫോളിക്കാണല്ലേ, ഇതൊക്കെ ഫുൾ ടൈം മൊബൈലിലെത്ത. ഓക്കെ, അപ്പം ഞാൻ ഈ ഗ്യാപ്പിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമില് ഞാൻ പോയി ഫീഡ് ചെയ്തിട്ട് വരാം. ഇത് ആക്ച്വലി സെക്കൻഡ് ഡേ കേട്ടോ, ഇവിടെ റിയാക്ഷൻ ഒക്കെ പോയി വന്നിട്ടുണ്ട്. ഞാൻ പറ്റിയെങ്കിൽ ബ്ലൂപ്പറിൽ ഇടാവേ. ഓക്കെ, സോ എന്താണ് അടുത്ത, ഇനി ഷിഫ്റ്റി കാണാം. ഏട്ടാ ബൈ. കൊറേ നേരം കൊണ്ട് അന്തം വിട്ട ഒരാളെ പോലെ നിൽക്കുക കേട്ടോ. ഞാൻ എന്ത് ഈ കോപ്രായം കാണിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഒന്ന് പോയി തരുമോ. രാവിലെ ഞാൻ സാധാരണ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു 8 മണി വരെ കുഞ്ഞിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡിയോ ഒക്കെ വേണം. അപ്പൊ ഇന്ന് ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണെന്ന് അമ്മ പറഞ്ഞു. അപ്പം കേട്ടപ്പോ ഭയങ്കര സങ്കടം, കാരണം ആദ്യമായിട്ട് അവനെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോകുന്നത്. പക്ഷേ അതേ ഇപ്പം ലൈക്ക് എന്റെ വീടിന് തൊട്ടടുത്താണ്, ഒരു മാക്സിമം പോയ ഒരു 3 കിലോമീറ്റർ പോലും ഇല്ല, 2 and a half അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ അതേ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവനെ ഫീഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാനുള്ള പേടി കാരണമാണ്. എന്താ ഈ ഒരു അവസ്ഥയായിപ്പോയി, നമ്മൾ എന്ത് ചെയ്യാനാണ്. ഈ അവനെയും കൊണ്ടൊക്കെ ഇനി ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ വരണത് പണ്ടൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അവനെയും കൂടെയൊക്കെ ലൊക്കേഷനിൽ പോകണം. അതാകുമ്പോൾ നമുക്ക് അവനെ ടേക്ക് കെയർ ചെയ്യാം, അപ്പൊ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും ചില സമയങ്ങളിലൊക്കെ. അപ്പം ഫുൾ ഡേ അത് തന്നെ നമ്മുടെ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ. സോ യെസ്, അങ്ങനെ അതേ എന്റെ കുഞ്ഞിനെ കാണാൻ പോവാണ്. നോക്കട്ടെ ചെയ്തിട്ട്. അമ്മയുടെ കണ്ണൻ ഇവിടെ. ആദ്യത്തെ ഇത് ഞാൻ ഗ്യാപ്പ് ചോദിച്ചു വന്നതാ ഫീഡ് ചെയ്യാൻ വേണ്ടി. അമ്മയുടെ പിണങ്ങിയോ? സോ ഇന്ന് ഞങ്ങൾ പൂജ എടുപ്പിന് എന്റെ കുട്ടി ദേ
കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ബൈ കണ്ണ, മൂച്ചയ്ക്ക് വരാട്ടാ. അങ്ങനെ അതേ ഞാൻ എന്റെ സെക്കൻഡ് ലൊക്കേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് വിദ്യാരംഭം ആയതുകൊണ്ട് ഇത് കണ്ടോ, കുട്ടികളൊക്കെ ഇങ്ങനെ റെഡി ആയി പോന്നേ. നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങൾ സെക്കൻഡ് ലൊക്കേഷനിലെത്തി. സെക്കൻഡ് ലൊക്കേഷൻ, അടിപൊളി വീടല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ സീരിയലിലൊക്കെ കുറെ കണ്ടിട്ടുണ്ടാവും ഈ വീടുകൾ. ബ്യൂട്ടിഫുൾ ഇന്റീരിയർ. വന്നിട്ട് ഒരാള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? അയ്യോ പിണങ്ങി കേട്ടോ അച്ചു, കേട്ടോ കണ്ണ. അമ്മ എന്താ നോക്കാത്തെ? അമ്മയും നോക്കിയ പോലെ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ വന്ന് ആ സെക്കൻഡ് ഗ്യാപ്പിൽ വന്ന് കുഞ്ഞൂസ് ചാറ്റ്. ഓക്കെ, ഇനി ഇപ്പം 4:15 ആയി. 4:45 ആണ് ഇനി അടുത്ത വണ്ടി വരുന്നത്. ഇനി അവിടെ പോയാണ് കോസ്റ്റ്യൂം ചേഞ്ചും കാര്യങ്ങളൊക്കെ. എന്താ ചാച്ചിനെ കണ്ടോ? എന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ ദേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്നെ വന്ന് ദേ പിക്ക് ചെയ്തു. സോ ഇനിയും നമ്മൾ നേരെ ലൊക്കേഷനിലോട്ട് പോവാണ്. കുഞ്ഞു നല്ല ഉറക്കമായിരുന്നു, ഞാനും ഒന്ന് ചെറുതായിട്ട് മയങ്ങി ആ സമയത്തിൽ. ഓക്കെ, സോ നമ്മൾ ഇന്ന് നേരെ പൊക്കോണ്ടിരിക്കുന്നു. ഇനിയും അവിടെ 1-2 ഷോർട്സ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീരുകയാണ്. ഓക്കെ, എന്താണെങ്കിൽ ബാക്കി അവിടെ ചെന്ന് കാണിക്കാം. ഞാൻ ആ ഒരു ചെറിയ ഉറക്കപ്പിച്ചാലിരിക്കുക, കുറേ നാളുദ്ദേശിച്ച് ഇത്ര നേരത്തെ കഴിഞ്ഞേക്കുന്നത്. അല്ലെ, കുറച്ച് നേരമായിട്ടേ ഇങ്ങനെ വിജൃംഭിച്ചിരിക്കും. അയ്യോ, അല്ല ഒരു ഒരു സുന്ദരി ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നതാ. വേറെ എങ്ങനെയുണ്ട്? നാണം വന്നു, നാണം വന്നു.
ഞാൻ അങ്ങനെ ചെയ്യുവോ കാതൽ മന്നന ഒരു രണ്ട് സ്റ്റെപ്പ് ഇട്ടെ നോക്കട്ടെ അല്ല മുമ്പേ മുമ്പേ എന്നോട് ഒരു ഇത് പാട്ട് പറഞ്ഞില്ല എന്റെ രണ്ട് സ്റ്റെപ്പ് ഇട്ടെ ചേട്ടാ എക്സ്പ്രഷൻ വാരി വിതറക്കി വാവ് ബാക്കപ്പ് നമ്മുടെ ഒരു ഷൂട്ടിന്റെ ഒരു ചെറിയ ചെറിയ ഒരു പ്രോസസ്സ് എല്ലാമൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ തിരിച്ചു വീട്ടിലെത്തിയ ഉടനെ കുഞ്ഞ് അവന് എന്നെ കണ്ട എന്തായാലും ഒരു കരച്ചിലുണ്ട് കേട്ടോ ഒരു ഫീൽ ചെയ്യുന്നതിന്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു നമുക്കൊന്ന് അത് അറിയാവുന്ന ആളുകളോട് ആയതുകൊണ്ട് അത്രയും കംഫർട്ടബിൾ ആയിരുന്നു അതുപോലെ തന്നെ താങ്ക്സ് ടു പാർത്ഥൻ ചേട്ടൻ അതുപോലെ നമ്മുടെ ക്ലയന്റ് ഡോക്ടർ രവിശങ്കർ സാർ അതുപോലെ ശ്രീറാം ചേട്ടൻ എല്ലാരും അടിപൊളിയായിരുന്നു അതുപോലെ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ പ്രകാശ് ചേട്ടൻ എല്ലാരും അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ചെയ്യത്തില്ല അതുപോലെ സോ ഹാപ്പി ആയിരുന്നു അപ്പോ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ബാക്കി ദേ ഇദ്ദേഹം പറയൂ കേട്ടോ ഇതായിരിക്കും എന്റെ ക്ലൈമാക്സ് കേട്ടോ